ഗുഡ് മോർണിംഗ്. ഈ പ്രഭാതത്തിലെ ഒരു ചിന്തയ്ക്കായിട്ട് 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ക്രിസ്തുവിൽ ആകുന്ന അനുഭവം നമുക്കറിയാം. രക്ഷിക്കപ്പെടുവാനുള്ള മാർഗം കർത്താവ് പറഞ്ഞു തന്നിട്ടുണ്ട്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. കർത്താവിനെ അറിഞ്ഞ്, കർത്താവിൻ്റെ വചനത്തെ അറിഞ്ഞ്, അത് വിശ്വസിച്ച്, അത് അംഗീകരിച്ച് കൈക്കൊള്ളുമ്പോഴാണ് നാം ദൈവമക്കളായിത്തീരുന്നത്. ആ ദൈവമക്കളായിത്തീരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു പുതുജീവൻ്റെ വിത്ത് അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ ജീവിതത്തിന്, ഒരു പുതിയ ജീവന് തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാം, യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നമ്മുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം. നമ്മുടെ ഉള്ളിലേക്ക് ഒരു വചനത്തെ ഉൾനടുകയാണ് ചെയ്തത്. ആ ഉൾനട്ട വചനം അവിടെ വളരുമ്പോൾ ആ വ്യക്തി ഒരു പുതിയ സൃഷ്ടിയായിട്ട്, ഒരു പുതുജീവൻ്റെ ഓഹരിക്കാരനായിട്ട് തീരുകയാണ്. പഴയതൊക്കെ കഴിഞ്ഞു പോകും. നമ്മുടെ പഴയ ചിന്താഗതികളല്ല പിന്നീടുള്ള ചിന്താഗതികൾ. നമ്മുടെ പഴയ പ്രവൃത്തികളെ നമുക്ക് പിന്തുടരുവാൻ കഴിയാതെ വണ്ണം പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധന നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ പ്രവൃത്തികളെല്ലാം ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുന്ന ഒരു പുതുജീവൻ്റെ ഉടമകളായി നാം തീരുക. ആ പഴയതിനി അവിടെ സ്ഥാനമില്ല. പഴയതിൽ നിന്ന് നാം ഒന്ന് തിരിഞ്ഞിട്ട് ഒരു പുതുക്കം പ്രാപിക്കുന്ന അനുഭവം, അതാണ് ക്രിസ്തുവിലാകുക, ക്രിസ്തുവിനോട് അനുരൂപപ്പെടുക. നമുക്കറിയാം, റോമാലേഖനം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. നമ്മുടെ മനസ്സിനെ ഒരു പുതുക്കത്തിനായി, പരിശുദ്ധാത്മാവിൻ്റെ ഒരു നവീകരണത്തിനായി നാം ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു പുതു സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് നാം കടന്നു വന്ന് ആ പുതിയ ജീവൻ്റെ തുടിപ്പോടെ മുൻപോട്ട് പോകണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറഞ്ഞു, ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. നമ്മൾ ഈ നല്ല പ്രവൃത്തി തുടങ്ങിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ വചനം നമ്മുടെ ഉള്ളിലേക്ക് ക്രിയ ചെയ്യുവാനായിട്ട് അത് വിതച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതാണ് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നത്. നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. എന്നാൽ നാം അതിനായിട്ട് ആ ഉൾനട്ടതായ വചനം വളരുവാൻ അനുകൂലമായ ഘടകങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു സമൃദ്ധിയുടെ ജീവൻ നമ്മിലേക്ക് വരുവാനായിട്ടിടയായിത്തീരും. ദൈവമക്കളാകുന്ന നമുക്ക് ധൈര്യത്തോടെ പറയാം, ക്രിസ്തുവിൽ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർത്തു എന്ന്. ദൈവമാണ് അതിന് കാരണഭൂതൻ, ദൈവമാണ് അതിന് തുടക്കം കുറിച്ചത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ് അത് നമുക്ക് ഇടയായിത്തീരുന്നത്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്കറിയാം, ഒരു പ്രവൃത്തി ഒരാൾ തുടങ്ങുമ്പോൾ ആ ആളിൻ്റെ വലിപ്പമാണ് ആ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുന്നത്. വലിയവനായ സകലത്തിൻ്റെയും ഉടയവനായ ദൈവം ഈ മനുഷ്യ ജീവിതത്തിൽ ഒരു പുതിയ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ, ഫിലിപ്പിനേഹരത്തിൽ പറയുന്നുണ്ട്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. പക്ഷെങ്കിൽ നമ്മുടെ ഒരു കണ്ടീഷൻ എവിടെയുണ്ട്? നാം അതിനായിട്ട് പുതുക്കത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. റോമാലേഖനത്തിൽ അതാണല്ലോ നമ്മൾ വായിച്ചത്, മനസ്സ് പുതുക്കി നാം രൂപാന്തരപ്പെടുന്ന ഒരനുഭവം. ദൈവം അത് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു. നാം ദൈവമക്കളായി തീർന്നു,
ദൈവവചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് ആ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് പോകുമ്പോൾ നമ്മളിലൂടെ ആരംഭിച്ച ആ വലിയ പ്രവൃത്തി തികയ്ക്കുവാനിടയായിത്തീരും. ഇന്ന് പകല് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഞാൻ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവപൈതല്, ആ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നിലൂടെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ശോധന ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം. അത് നമ്മിൽ പ്രാവർത്തികമാകട്ടെ. ഗോഡ് ബ്ലെസ് യു.